the Lord. Praise the Lord. Hallelujah. Hallelujah. Ella preshagarkum reshidavum kartavumaya Yesu Christuvinte dhanya namathil krubayum samadhanavum. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Priyapetta sahodarangale, innu nam chindikkunna vishayamaanu 1 കൊരിന്തോസ് 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. 1 Corinthians 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാളുകളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ദൈവജനം അട്ടപ്പാടിയിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പ്രബോധനം കൊടുക്കണം, അല്ലെങ്കിൽ വെളിപ്പെടുത്തണം എന്ന് ചെറുതായിട്ട് ചിന്ത വരികയുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ചകളൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഓരോ വ്യക്തികളുടെയും യേശു ക്രിസ്തു അവരെ കൊണ്ടുവന്ന് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ അധരങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു അനുഭവം. യെശയ്യാടെ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ബലരഹിതമായി അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം, എൻ്റെ ഉദ്ദേശം, ഇപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം ഏൽപ്പിക്കുന്ന കാര്യവുമായിട്ടാണ് ഓരോ വചനവും അയക്കപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എവഞ്ചേലി ഗൗതിയും സുവിശേഷത്തിന് സന്തോഷം എന്ന എക്സർട്ടേഷനിൽ 22-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവവചനത്തിന് അതിൽ തന്നെ പ്രവചനാതീതമായ ഒരു ശക്തിയുണ്ട്. ഒരിക്കൽ വിതയ്ക്കപ്പെട്ടാൽ കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ചു വരുന്ന ഒരു വിത്തിനെ പറ്റി സുവിശേഷം പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4:26-27 വാക്യങ്ങളിലാണ്. കർഷകൻ ഉറങ്ങുകയാണ്, ഒരിക്കൽ വിതച്ചു കഴിഞ്ഞു, പിന്നെ കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ചു വരുന്നൊരു വിത്ത്, ദൈവവചനം. മാർപ്പാപ്പ പറയുകയാണ്, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ഈ സ്വാതന്ത്ര്യം സഭ അംഗീകരിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, വചനത്തിൻ്റെ പ്രവചനാതീതമായ ഈ ശക്തി, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ഈ സ്വാതന്ത്ര്യം എൻ്റെയും നിങ്ങളുടെയും ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തെ അയച്ച് ദൈവം പഠിപ്പിച്ചതാണത്. നമ്മുടെ കണക്കൂട്ടലുകൾക്കും ചിന്താരീതികൾക്കും അതീതമായ വിധത്തിൽ ദൈവവചനം അത് ആഗ്രഹിക്കുന്നത് നടപ്പാക്കും. നമ്മുടെ എല്ലാ കണക്കൂട്ടലുകൾക്കും നമ്മുടെ എല്ലാ ചിന്തകൾക്കും അതീതമായി ദൈവവചനം അത് ആഗ്രഹിക്കുന്നത് നടപ്പാക്കുമെന്ന് നമ്മുടെ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് യെശയ്യാടെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം വാക്യങ്ങൾ. പ്രമാശകൻ 42:15 അത് തന്നെ പഠിപ്പിക്കുന്നത്: തൻ്റെ പ്രവൃത്തികൾ വചനം വഴി അവിടുന്ന് നിർവഹിക്കുന്നു. എവഞ്ചേലി ഗൗതിയും എന്ന ആ എക്സർട്ടേഷനിൽ മാർപ്പാപ്പ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 21-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ പറയുകയാണ്: യേശു ഒരിടത്ത് വചനം വിളച്ചു കഴിഞ്ഞാൽ, ഒരിടത്ത് വചനപ്രഘോഷണം കഴിഞ്ഞാൽ, പിന്നെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനോ കൂടുതൽ അടയാളങ്ങൾ കാണിക്കാനോ അവിടെ തങ്ങി നിൽക്കുന്നില്ല. മറ്റ് പട്ടണങ്ങളിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് അവിടുത്തെ പ്രേരിപ്പിക്കുന്നു.
വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ പിന്നെ വചനം പ്രഘോഷിക്കുന്ന ആൾ അവിടെ കിടന്ന് ഓരോ ടെക്നിക്കുകൾ അഭ്യാസങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. ഓവർ കെയർ, ഒരു ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ചില അഭ്യാസങ്ങൾ അവിടെ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി മാർപ്പാപ്പ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, യേശു ഒരു പട്ടണത്തിൽ വചനം പ്രഘോഷിച്ചു കഴിഞ്ഞാൽ യേശു ഉടനെ പറയും എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അവിടെയും വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈശോ ദൈവവചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ശക്തിയെ അംഗീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ദൈവപുത്രനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം, വചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി, ദൈവവചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ശക്തി, ദൈവവചനത്തിൻ്റെ മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൗത്യം അത് ആഗ്രഹിക്കുന്നത് പോലെ നടപ്പാക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നാല് കാര്യങ്ങൾ കർത്താവ് ഇതിൽ പെടുത്തി. ഒന്ന്, ദൈവവചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി. രണ്ട്, വചനം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കരുത്, വചനം നമ്മളെ വിശുദ്ധ കൂദാശകളിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് മൂന്ന് കൂദാശകൾ: ഒന്ന്, വിശുദ്ധ കുംഭസാരം; രണ്ട്, വിശുദ്ധ കുർബാന; മൂന്ന്, മാമോദിസ, പൗരോഹിത്യ ശുശ്രൂഷ. ഇതിലേക്ക് കർത്താവ് നയിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭയോടുള്ള ഐക്യത്തിലേക്കാണ് പരമമായി വചനം നമ്മളെ നയിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ.